യുഡിഎഫ് ആരോപണങ്ങൾ തള്ളി വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്ത് ഇടതുപക്ഷ അംഗങ്ങൾ പഞ്ചായത്തിനെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് പഞ്ചായത്ത് ഭരണസമിതി അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് മഞ്ജു ബിജു പറഞ്ഞു. ഭരണമികവിൽ സംസ്ഥാനത്തെ 941 പഞ്ചായത്തുകളിൽ 24 സ്ഥാനം അലങ്കരിക്കുന്ന വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്തിനെ അപകീർത്തിപ്പെടുത്തുന്ന തരംതാണ നിലപാടാണ് ഭരണസമിതിയിലെ യുഡിഎഫ് മെമ്പർമാർ സ്വീകരിക്കുന്നതെന്ന് ഇടതുപക്ഷ അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. ഗ്രാമപഞ്ചായത്തിനെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടി അടിസ്ഥാനരഹിതവും രാഷ്ട്രീയ പ്രേരിതവുമായാണ് ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്ന വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്തിനെതിരെ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതെന്നും പഞ്ചായത്തംഗങ്ങൾ കുറ്റപ്പെടുത്തി. 2021-22 വർഷം 9.5 കോടി രൂപയുടെ വികസന പരിപാടികളും തൊഴിൽ ദിനങ്ങളുമാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ പഞ്ചായത്ത് നടപ്പിലാക്കിയത്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് വേണ്ടി സിറ്റിസൺസ് ഇൻഫർമേഷൻ ബോർഡുകൾ തയ്യാറാക്കുന്ന കുടുംബശ്രീ മൈക്രോ സംരംഭങ്ങളായി രജിസ്റ്റർ ചെയ്ത് GST രജിസ്ട്രേഷൻ ഉൾപ്പെടെ പൂർത്തീകരിച്ച് പ്രവർത്തിച്ചു വരുന്ന കുടുംബശ്രീ അയൽക്കൂട്ട ഗ്രൂപ്പുകളാണ്. തൊഴിലുറപ്പ് പദ്ധതി മിഷൻ ഡയറക്ടറുടെ 14/9/2018 ഉത്തരവ് പ്രകാരം ടെൻഡർ നടപടികൾ കൂടാതെ ഈ മൈക്രോ സംരംഭക ഗ്രൂപ്പുകളെ ബോർഡുകൾ സ്ഥാപിക്കുന്നതിന് പഞ്ചായത്ത് ഭരണസമിതിക്ക് ഏൽപ്പിക്കാവുന്നതാണ്. ജില്ലയിൽ 20 പഞ്ചായത്തുകൾ ഇത്തരത്തിൽ പ്രവൃത്തികൾ ചെയ്തു വരുന്നു. ഇവയിൽ ഭൂരിഭാഗവും യുഡിഎഫ് ഭരിക്കുന്ന പഞ്ചായത്തുകളാണ്. നിലവിൽ നിരവധി JLGകളും മൈക്രോ സംരംഭകരെയും സൃഷ്ടിച്ച് ഗ്രാമങ്ങളിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ സൃഷ്ടിക്കുവാൻ ഭരണസമിതിക്കായിട്ടുണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് മഞ്ജു ബിജു വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ടാക്സ് ഇനത്തിൽ നമ്മൾ 3 വർഷമായിട്ട് 100% ടാക്സ് കളക്ഷൻ പൂർത്തീകരിക്കുകയുണ്ടായിരുന്നത്. അതിന് നമ്മുടെ എല്ലാവരുടെയും ഒരു അനുകൂലമായ ഇടപെടൽ കാരണമാണ് നമുക്കത് സാധിച്ചെടുക്കുവാനായിട്ട് പറ്റിയത്. പിന്നെ നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ തൊഴിലുറപ്പ് മേഖലയിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നതാണ് വെള്ളത്തൂർ ഗ്രാമപഞ്ചായത്തിന്. അതിന് ഉദാഹരണം തന്നെ നമ്മൾ 7.5 കോടി രൂപ മുതൽ നമ്മൾ കയറി ഭരണസമിതി കയറിയപ്പോൾ തൊട്ട് 8.5 കോടി 9.5 വ്യത്യസ്തങ്ങളായ നിരവധി പദ്ധതികൾ നടപ്പിലാക്കി വരുന്ന വെള്ളത്തുവൽ പഞ്ചായത്തിനെ അപകീർത്തിപ്പെടുത്തുന്ന യുഡിഎഫ് മെമ്പർമാരെ തിരിച്ചറിയണമെന്നും അടിസ്ഥാനരഹിതമായ വാർത്തകൾ തള്ളിക്കളയണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് മഞ്ജു ബിജു, വൈസ് പ്രസിഡന്റ് അഖിൽ എസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജാൻസി ജോഷി, KR ജയൻ, മിസറി പരീക്കുട്ടി തുടങ്ങിയവർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ അടിമാലി.